Hi all, this is Angelit. Welcome to Study Table. Today we are going to see all the question answers of the chapter Medieval Kerala. Okay? So നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെഡിവൽ കേരള അതായത് മധ്യകാല കേരളത്തിലെ എല്ലാ ചോദ്യോത്തരങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ ഫസ്റ്റ് വൺ. നമുക്ക് ആദ്യമേ ലെറ്റസ് ആസസ് വിലയിരുത്താം എന്ന ഭാഗം നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യം എന്ന് തന്നിരിക്കുന്നത് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സോഷ്യൽ ലൈഫ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ദ പെരുമാൾസ്, അതായത് പെരുമാൾ കാലത്തെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, വളരെ എളുപ്പമാണ്. എന്തൊക്കെയാണ് നമുക്ക് പോയിന്റ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്കത് എഴുതിയാലും മതി. ഓക്കെ, ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അഗ്രികൾച്ചർ ഫ്ലോറിഷ്ഡ് ഇൻ ഏരിയ ക്ലോസ് ടു വാട്ടർ റിസോഴ്സസ്, ജലലഭ്യതയുള്ള പ്രദേശങ്ങളിൽ കൃഷി വ്യാപകമായി അല്ലേ. അതുപോലെ ബ്രാഹ്മിൻസ് എസ്റ്റാബ്ലിഷ് ദ പവർ ഇൻ അഗ്രികൾച്ചറൽ വില്ലേജസ്, കാർഷിക ഗ്രാമങ്ങളിൽ ബ്രാഹ്മണർ അധികാരം സ്ഥാപിച്ചു. പിന്നെന്തെഴുതാം, ടെമ്പിൾസ് ഡെവലപ് ദ സെന്റേഴ്സ് ഓഫ് പവർ, ക്ഷേത്രങ്ങൾ അധികാര കേന്ദ്രങ്ങളായി വികസിച്ചു വന്നു. അതുപോലെ ദ ഓണർഷിപ്പ് ഓഫ് ഫാം ലാൻഡ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ബ്രാഹ്മിൻസ്, കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ബ്രാഹ്മണന്മാർക്കായിരുന്നു. പിന്നെന്തെഴുതാം, ആളടിയാസ് വിത്ത് ദ പീപ്പിൾ ഹു ടോയിൽഡ് ഇൻ ദ സോയിൽ, ഭൂമിയിൽ നേരിട്ട് അധ്വാനിച്ചിരുന്നവർ ആളടിയന്മാരായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എന്ത് അന്നത്തെ പെരുമാക്കന്മാരുടെ കാലത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ ലൈഫ്, അതായത് സാമൂഹിക അവരുടെ ജീവിതം ഇങ്ങനെയായിരുന്നു അല്ലേ. നെക്സ്റ്റ് വൺ, ദ ഡെവലപ്മെന്റ് ഓഫ് വില്ലേജസ് ഇൻ കേരള ഇസ് ക്ലോസ്ലി കണക്റ്റഡ് ടു ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ഡിസ്ക്രൈബ്, അതായത് കേരളത്തിലെ ഗ്രാമങ്ങളുടെ വളർച്ചയും കൃഷിയുടെ വ്യാപനവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിനെക്കുറിച്ച് വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് ഭാഗം മാത്രമേ കൃഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, അത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഭാഗം തന്നെയാണ്. അത് തന്നെ നമുക്ക് ഈ ഒരു ആൻസറിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി എഴുതണം. എന്താ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് എല്ലാം എഴുതിയിട്ട് അതിനോടൊപ്പം നിങ്ങൾ എന്തെഴുതണം, കൃഷിയെക്കുറിച്ച്, ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ആ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ, അത് തന്നെ നമുക്ക് ഇവിടെയും എഴുതിയാൽ മതിയാകും. ഓക്കെ, അതായത് ബിസൈഡ്സ് ഫാമേഴ്സ് ദേർ വേർ മെനി അതർ ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് ഇൻ വില്ലേജസ് ആസ് അഗ്രികൾച്ചർ ബിക്കെയിം വൈഡ് സ്പ്രെഡ് ലാർജ് ഏരിയ ഓഫ് ലാൻഡ് കോൾഡ് നാടു ഡെവലപ്പ്. ദോസ് ഹു എസ്റ്റാബ്ലിഷ് പവർ ഓവർ ദ നാടൂസ് കെയിം ടു ബി നോൺ ആസ് നാടുവാഴീസ്, അതായത് ഗ്രാമങ്ങളിൽ കൃഷിക്ക് പുറമെ വിവിധ തൊഴിൽ കൂട്ടങ്ങളുണ്ടായിരുന്നു. കൃഷി വളർന്നതോടെ എന്തുണ്ടായി, നാടുകളുണ്ടായി അല്ലേ. ഈ നാടുകൾ ഭരിച്ചിരുന്നവരാണ് ആര്, നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ എ നോട്ട് ഓൺ ഡൊമസ്റ്റിക് ആൻഡ് മാരിടൈം ട്രേഡ് ഇൻ മിഡിവൽ കേരള, അതായത് മധ്യകാല കേരളത്തിലെ ആഭ്യന്തര തുറമുഖ കച്ചവടത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ട്രേഡ് കച്ചവടത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു പാഠത്തിൽ എന്തൊക്കെയായിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്, യെസ് നമുക്ക് ആദ്യം എന്ത് പറയാം കച്ചവടത്തെക്കുറിച്ച് നമുക്കിവിടെ തന്നിരിക്കുന്നത്, യെസ് ഇന്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ട്രേഡ് മേഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ കേരള ഡ്യൂറിംഗ് ദ മെഡിവൽ പീരീഡ്, അതായത് നമ്മുടെ മധ്യകാല കേരളത്തിൽ പുറം നാടുകളുമായുള്ള കച്ചവടവും അതേപോലെ പ്രാദേശിക കച്ചവടവും പുരോഗതി പ്രാപിച്ചിരുന്നു അല്ലേ. എന്നിട്ട് നമുക്ക് എന്തെഴുതാം, ദ ഗുഡ്സ് ദാറ്റ് വെർ എക്സ്ചേഞ്ച് ഫ്രം കേരള വേർ, അതായത് കേരളത്തിൽ നിന്നും കൈമാറ്റം ചെയ്തിരുന്ന വിഭവങ്ങളായിരുന്നു കാർഡമം, ജിഞ്ചർ, അതായത് ഏലം, പിന്നെന്തെഴുതാം ഇഞ്ചി, അതുപോലെ നമുക്ക് എന്തൊക്കെ എഴുതാം, പെപ്പർ, സ്പൈസ്, അതായത് കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നൊക്കെ നമുക്ക് ഇതിൽ ചേർക്കാം. ഓക്കെ, ഇതുപോലെ പുറംനാട്ടിലെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണികളിലും എത്തിയിരുന്നു അല്ലേ. ഗുഡ്സ് ഫ്രം അതർ ലാൻഡ്സ് ഓൾസോ റീച്ച് ദ മാർക്കറ്റ്സ് ഓഫ് കേരള ബൈ ട്രേഡ്, ദേ വെർ ക്ലേ പോട്ട്സ്, ഫിഷിംഗ് നെറ്റ്, സിൽക്ക് എക്സെട്ര, അതെന്തൊക്കെയായിരുന്നു, കളിമൺ പാത്രങ്ങളും മീൻ വലകളും പട്ടുമൊക്കെ ആയിരുന്നു അല്ലേ. ഏർലിയർ ട്രേഡ് വാസ് കാരിഡ് ഔട്ട് ത്രൂ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ ഗുഡ്സ്, പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു തുടക്കത്തിൽ കച്ചവടം പ്രധാനമായും സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു കൈമാറിയിരുന്നത് അല്ലേ. ട്രേഡ് ഗ്രൂപ്പ്സ് നെയിംലി അഞ്ചുവണ്ണം, മണിഗ്രാമം, എക്സെട്ര എക്സിസ്റ്റ് ഡ്യൂറിംഗ് ദ പീരീഡ്, അതായത് ഈ പറഞ്ഞ കച്ചവട സംഘങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു അല്ലേ. റിയലൈസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ദ പെരുമാൾസ് എക്സ്റ്റെൻഡ് എവറി ഹെൽപ് ടു ദ ട്രേഡ് ഗ്രൂപ്പ്സ്, അതായത് കച്ചവടത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ പെരുമാക്കന്മാർ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ടാക്സ് ഓൺ ട്രേഡ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഡ്യൂറിംഗ് ദ പീരീഡ്, ആ കാലത്ത് കച്ചവട ചുങ്കം പ്രധാന വരുമാന മാർഗവും ആയിരുന്നു. പിന്നെ മാരിടൈം ട്രേഡിനെ കുറിച്ച് നമുക്ക് എന്തെഴുതാം, അതായത് സമുദ്ര വാണിജ്യ കച്ചവടങ്ങൾ, അത് നമുക്ക് എന്തെഴുതാം, യെസ് അന്നുണ്ടായിരുന്നു അല്ലേ. മാരിടൈം ട്രേഡ് അറ്റെയിൻഡ് ട്രെമെൻഡസ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ദ മെഡിവൽ പീരീഡ്, അക്കാലത്ത് സമുദ്ര വാണിജ്യത്തിൽ വലിയ പുരോഗതി ഉണ്ടായിരുന്നു. The demand for exported goods increased. This resulted in the increase in the cultivation of such crops in rural areas. അതായത് ഉൾനാടുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കൃഷി വ്യാപിച്ചു. എന്തൊക്കെയായിരുന്നു കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ, പിന്നെന്താ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അങ്ങാടികളിൽ കൊണ്ടുവന്ന്
കൈമാറിയിരുന്നു അല്ലേ. പിന്നെ എന്തെഴുതും നമുക്കിവിടെ, ദീസ് ഗുഡ്സ് വെർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദ മാർക്കറ്റ്സ്. ദി ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ്സ് ഹെൽപ്പ് ഇൻ സ്ട്രെങ്തനിങ് ദ ലോക്കൽ ട്രേഡ്. അതായത് അങ്ങാടികളുടെ വളർച്ച പ്രാദേശിക കച്ചവടം ശക്തിപ്പെടുന്നതിന് സഹായകരമായി അല്ലേ. അതുപോലെ അനന്തപുരം, കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് പന്തലയാനി വേർ ദ മേജർ മാർക്കറ്റ്സ് ഓഫ് ദ പീരീഡ്. അന്നത്തെ കാലത്തെ പ്രധാന അങ്ങാടികൾ എന്തൊക്കെയായിരുന്നു? അനന്തപുരം, കൊല്ലം, കൊച്ചിയും, കോഴിക്കോടും, പന്തലയാനിയും ഒക്കെ ആയിരുന്നു അല്ലേ. ദ മേജർ പോർട്സ് വേർ കൊല്ലം, കൊച്ചി, കോഴിക്കോട് ആൻഡ് വളപട്ടണം. അതുപോലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു എന്തെല്ലാം? കൊല്ലം, കൊച്ചി, കോഴിക്കോട്, വളപട്ടണം എന്നിവ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഗുഡ്സ് ദാറ്റ് വെർ എക്സ്പോർട്ടഡ് ഫ്രം കേരള ആൻഡ് ദോസ് ഇമ്പോർട്ടഡ് ഡ്യൂറിംഗ് ദ മിഡിവൽ പീരീഡ്. അതായത് മധ്യകാലഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തതും ഇവിടേക്ക് ഇറക്കുമതി ചെയ്തതുമായ ഉൽപ്പന്നങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? ലിസ്റ്റ് എഴുതണം. നമുക്ക് ഒന്നാമത് എക്സ്പോർട്ട്, ഇവിടുന്ന് നമുക്ക് കയറ്റുമതി ചെയ്ത് നമുക്ക് എന്തെല്ലാം എഴുതാം? പെപ്പർ, സിനമൺ, ടേക്ക് വുഡ്, ഐവറി, പേൾസ്, കോട്ടൺ ഫാബ്രിക്സ്, കാർഡമം, സ്പൈസസ് അല്ലേ. അതുപോലെ ഇറക്കുമതി ചെയ്ത് എന്തെല്ലാം ആയിരുന്നു? പോർസെലിയൻ ഗുഡ്സ്, ഫിഷ് നെറ്റ്സ്, സിൽക്ക് ക്ലോത്ത്സ്, കോപ്പർ വെയർ, മെർക്കുറി, സിങ്ക് ആൻഡ് ലെഡ്. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഡെവലപ്മെന്റ് ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഡ്യൂറിംഗ് ദ മിഡിവൽ പീരീഡ്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കുക. ഇവിടെ നമുക്ക് എന്തെഴുതാം മലയാള ഭാഷയെക്കുറിച്ച്? It is generally believed that Malayalam has evolved from Tamil. Sanskrit also has greatly influenced the development of Malayalam. അതായത് മലയാളം തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. സംസ്കൃതവും മലയാള ഭാഷയുടെ വികാസത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വട്ടെഴുത്ത് ആൻഡ് കോലെഴുത്ത് വെർ ദ സ്ക്രിപ്റ്റ്സ് യൂസ് ടു റൈറ്റ് ഓൾഡ് മലയാളം. വട്ടെഴുത്ത് അതുപോലെ കോലെഴുത്ത് എന്നീ ലിപികളാണ് പഴയ മലയാളം എഴുതിയിരുന്നത് അല്ലേ. പിന്നെയോ, കൃഷ്ണഗാഥ ബൈ ചെറുശ്ശേരി, ആധ്യാത്മരാമായണം, കിളിപ്പാട്ട് ആൻഡ് മഹാഭാരതം കിളിപ്പാട്ട് ബൈ എഴുത്തച്ഛൻ, തുള്ളൽ ലിറ്ററേച്ചർ ഓഫ് കുഞ്ചൻ നമ്പ്യാർ എക്സെട്ര കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ദ മലയാളം ലാംഗ്വേജ്. അതായത് നമുക്ക് എന്തൊക്കെ പറയാം? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, ഇവ ഈ കൃതികൾ, ഈ പറഞ്ഞ കൃതികളെല്ലാം മലയാള ഭാഷയുടെ വികാസത്തിന് വഴിതെളിച്ചു അല്ലേ. അതുപോലെ ദ മുഹിയുദ്ദീൻ മാല റിട്ടേൺ ഇൻ അറബി മലയാളം ബൈ ഖ്വാസി മുഹമ്മദിൻ ഇൻ ദ 17th century ആൻഡ് അതുപോലെ പുത്തൻപാന റിട്ടേൺ ബൈ അർണോസ് പാതിരി ഇൻ ദ 18th century എൻട്രീസ് ദ ലാംഗ്വേജ്. ബിസൈഡ്സ് ദീസ് ദ വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് ആൻഡ് തൊഴിൽ പാട്ട് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ പോപ്പുലാരിറ്റി ഓഫ് മലയാളം. അതായത് ഇവയ്ക്ക് പുറമെ വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും തൊഴിൽ പാട്ടുകളൊക്കെ മലയാള ഭാഷയെ കൂടുതൽ ജനകീയമാക്കി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, റൈറ്റ് എ നോട്ട് ഓൺ ദ അച്ചീവ്മെന്റ് ഓഫ് കേരള ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് ഇൻ ദ മിഡിവൽ പീരീഡ്. അതായത് വൈജ്ഞാനിക മേഖലയിൽ മധ്യകാല കേരളം കൈവരിച്ച നേട്ടങ്ങൾ സംബന്ധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് നോളജിനെ കുറിച്ച് എന്തൊക്കെ എഴുതാം? യെസ്, മിഡിവൽ കേരള ഹാഡ് ഗെയിൻ മച്ച് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ്. അതുപോലെ ശങ്കരനാരായണൻ വാസ് എ ഫേമസ് ആസ്ട്രോണോമർ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ദ പെരുമാൾസ്. ഹി ഹാസ് ഓതേർഡ് ശങ്കരനാരായണീയം എ ബുക്ക് ഓൺ ആസ്ട്രോണോമി. വൈജ്ഞാനിക മേഖലയിൽ മധ്യകാല കേരളം മികച്ച പുരോഗതിയാണ് കൈവരിച്ചിരുന്നത് അല്ലേ. പെരുമാൾ കാലത്തെ പ്രധാന ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ആര്? ശങ്കരനാരായണൻ. അദ്ദേഹം രചിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥമാണെന്ത്? ശങ്കരനാരായണീയം. അതുപോലെ പിന്നെന്തെഴുതാം? ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് സമഗ്രമ മാധവൻ ടു മാത്തമാറ്റിക്സ് ഗെയിൻഡ് വേൾഡ് വൈഡ് അക്ലെയിം. പിന്നെന്താ, ഗണിതശാസ്ത്ര രംഗത്ത് സംഗ്രാമ മാധവൻ നൽകിയ സംഭാവനകൾ ലോക ശ്രദ്ധ നേടി. അഷ്ടംഗ ഹൃദയം ഓൺ ആയുർവേദ വാസ് ഓൾസോ റിട്ടൺ ഡ്യൂറിംഗ് ദിസ് പീരീഡ്. പിന്നെ ആയുർവേദ ഗ്രന്ഥമായ അഷ്ടംഗ ഹൃദയം എഴുതിയതും ഈ കാലത്ത് തന്നെ ആയിരുന്നു. ദ ടു ഇമ്പോർട്ടൻറ്റ് ലിറ്റററി വർക്ക്സ് ഓൺ ഹിസ്റ്ററി, മൂഷക വംശം ആൻഡ് തുഹഫത്തുൽ മുജാഹിദ്ദീനും ഈ പറഞ്ഞ സൃഷ്ടികളും മധ്യകാലഘട്ടത്തിൽ ഉള്ളവയായിരുന്നു. പിന്നെന്തെഴുതാം? ദ സെന്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ പീരീഡ് വെർ അറ്റാച്ച് ടു ടെമ്പിൾസ് ആൻഡ് വെർ നോൺ ആസ് സാലൈസ്. അക്കാലത്ത് വിദ്യാകേന്ദ്രങ്ങൾ ശാലകൾ എന്നായിരുന്നു അറിയപ്പെട്ടത്. ഇവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ദോസ് അറ്റാച്ച് ടു ബുദ്ധിസ്റ്റ് സെന്റേഴ്സ് വെർ നോൺ ആസ് പള്ളി. അതുപോലെ ബുദ്ധ കേന്ദ്രങ്ങളോട് ചേർന്ന വിദ്യാലയങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്? പള്ളികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് നമുക്കൊരു ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് അല്ലേ. അവിടെ നമുക്ക് എന്തൊക്കെ എഴുതേണ്ടത്? വേണാട്, കൊച്ചി, കോഴിക്കോട്, ചിറക്കൽ. ഓക്കെ, അപ്പം വേണാട് ഏത് സ്വരൂപമായിരുന്നു വേണാട് ഉണ്ടായിരുന്നത്? വേണാട് ഭരിച്ചിരുന്ന ആരായിരുന്നു? തൃപ്പാപ്പൂര് സ്വരൂപമായിരുന്നു അല്ലേ. കൊച്ചിയോ? യെസ്, പെരുമ്പടപ്പ് സ്വരൂപമായിരുന്നു. കോഴിക്കോട് ഭരിച്ചിരുന്നത് നെടിയിരുപ്പ് സ്വരൂപം. ചിറക്കൽ ഭരിച്ചിരുന്ന ആരായിരുന്നു? കോല സ്വരൂപം. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാൻ യു ഗെസ് ദ ഗുഡ്സ് ദാറ്റ് വെർ എക്സ്ചേഞ്ച് ഫ്രം കേരള. അതായത് എന്തൊക്കെ വിഭവങ്ങളാകും നമ്മുടെ ദേശത്ത് നിന്ന് കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, കാർഡമം, ജിഞ്ചർ, പെപ്പർ, സ്പൈസസ്, സിനമൺ, സാൻഡിൽ വുഡ്, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇവിടെ. ഓക്കെ, ഏലം, ഇഞ്ചി, കുരുമുളക്,
പിന്നെ എന്താ തേക്ക്, ഇതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. പിന്നെയോ ലൊക്കേറ്റ് ദിസ് സ്പോട്സ് ഓൺ എ മാപ്പ് ഓഫ് കേരള, അതായത് തുറമുഖങ്ങളെ കേരളത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനം എവിടേക്കാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ നിങ്ങൾ ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഓരോ തുറമുഖങ്ങളും കൊച്ചിയും കൊല്ലവും കോഴിക്കോടും വളപട്ടണവും ഒക്കെ കേരളത്തിലെ ഏതൊക്കെ സ്ഥലത്താണെന്നാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മാപ്പ് വരച്ചിട്ട് നിങ്ങൾക്കത് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ദ ഐറ്റംസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്സ് ഡ്യൂറിംഗ് ദ പീരീഡ്, അതായത് അങ്ങാടിയിൽ നിന്ന് അക്കാലത്ത് ലഭിച്ചിരുന്ന സാധനങ്ങൾ എന്തെല്ലാമായിരുന്നു അതൊന്ന് പട്ടികപ്പെടുത്താനാ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു നമുക്ക് ആ ഒരു ഉണ്ണിനീല സന്ദേശത്തിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്തൊക്കെയായിരുന്നു അത്? തട്ടം, കട്ടിൽ, കയറുവല, കൈക്കെട്ടിൽ, പെട്ടി, പട്ടുനൂ, പഞ്ഞി, കരിമ്പ്, കാരിരുമ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആർ ദീസ് ഐറ്റംസ് സ്റ്റിൽ അവൈലബിൾ ഇൻ യുവർ ഏരിയ, അവ ഇന്ന് നിങ്ങളുടെ നാട്ടിലുണ്ടോ? യെസ്, സം ഓഫ് ദം ആർ സ്റ്റിൽ അവൈലബിൾ ഇൻ അവർ ഏരിയ, അതെ, ചില ഇവയിൽ ചിലതൊക്കെ നമ്മളുടെ സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വൺ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ 15th century ട്രേഡ് ഇൻ കോഴിക്കോട് കളക്ടിംഗ് ഡീറ്റെയിൽസ് ഫ്രം മാഹ്വാൻസ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, മാഹ്വാന്റെ വിവരണത്തിൽ നിന്ന് കോഴിക്കോട്ടെ കച്ചവടത്തെ കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും, കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ എഴുതാം, ഇൻ ദ മിഡിവിൽ പീരീഡ് കേരള ഹാഡ് ട്രേഡ് കോൺടാക്ട് വിത്ത് ചൈന, വെൻ ഷിപ്പ് അറൈവ്ഡ് എ ബ്രോക്കർ ബോർഡ് ആൻഡ് ലിസ്റ്റ് ദ ഗുഡ്സ്, എ സൂട്ടബിൾ ഡേ ഇസ് ഓപ്റ്റഡ് ടു ഫിക്സ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ്, പ്രയോറിറ്റി വാസ് ഗിവൺ ടു സിൽക്ക്, once the prices are fixed the prices of goods will not be changed under any circumstances, adayathu anna mahuvan kanda endakke irunno kozhikode vannappol yes adeh endu kandu kappalle vastukalde pattiga thayaarakkunnathum charakku vila kanakkaakkunna oru divasam okke nischayikkunnakke adeham kandu alle aadyam endanu pattu vastrangal adu pole vila nischayichu kanjal endu ee oru prathignayokke edukkumayirunnu alle എന്തായിരുന്നു അവരുടെ ചരക്കുകളുടെ വില ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നു, ഒരു കാരണവശാലും അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. പിന്നെയോ ഇങ്ങനെ ദല്ലാളന്മാർ ഉറപ്പിക്കുന്ന വിലയാണ് വസ്തുക്കൾ കൈമാറ്റം ചെയ്തിരുന്നത്. ഇതൊക്കെയായിരുന്നു മാഹുവാന്റെ കോഴിക്കോട് കണ്ടിരുന്ന അതിനെക്കുറിച്ചുള്ളൊരു കുറിപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു യു തിങ്ക് മലയാളം ഹാവ് ബീൻ ഇൻ യൂസ് സിൻസ് ഏൻഷ്യന്റ് ടൈംസ്, അതായത് കേരളക്കരയിൽ പ്രാചീന കാലം തൊട്ട് മലയാള ഭാഷ നിലവിലുണ്ടായിരുന്നോ? യെസ്, ഉണ്ടായിരുന്നു അല്ലേ. വൈ ഇസ് കേരള നോൺ ആസ് മലയാള ദേശം, ഡിസ്കസ്, എന്തുകൊണ്ടാണ് കേരളം മലയാള ദേശം എന്ന് അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ലേസ് ബിറ്റ്വീൻ ദ ഹിൽസ് ആൻഡ് ദ സീസ്, കാരണം എന്താ? യെസ്, കാരണം മലയുടെയും സമുദ്രത്തിന്റെയും ഇടയിലുള്ള പ്രദേശം എന്നതാണ് മലയാള ദേശം എന്നതിന്റെ അർത്ഥമാകുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ എബോ പിക്ചർ, വിച്ച് ആർട്ട് ഫോംസ് ആർ ഡിപ്പിക്റ്റഡ് ഇൻ ഇറ്റ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന മുകളിൽ നൽകിയ ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഏതെല്ലാം കലാരൂപങ്ങളാണെന്നവ പറയുക. ഓക്കെ ഓക്കെ, അപ്പം നോക്കാം എന്തെല്ലാം വേണമെന്ന്. ഒപ്പന, മാർഗം കളി, ചവിട്ട് നാടകം, കഥകളി, ഓട്ടം തുള്ളൽ, എക്സെട്ര. ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, എനിക്കിതിനെക്കുറിച്ച് വലുതായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പം എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആൻസർ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാമെന്നായിരിക്കും കേട്ടോ. വാട്ട് ഈസ് ദ സ്റ്റേജ് വേർ ദ ടെമ്പിൾ ആർട്സ് ആർ പെർഫോം കോൾ, അതായത് ക്ഷേത്രങ്ങളിൽ കലകൾ അരങ്ങേറുന്ന വേദി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കൂത്തമ്പലം. ഓക്കെ, വൈ ദ റിച്വൽ ആർട്സ് കൺസിഡേർഡ് മോർ പോപ്പുലർ, അനുഷ്ഠാന കലകൾ ജനകീയമായിരുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? യെസ്, റിച്വൽ ആർട്സ് ആർ റിലേറ്റഡ് ടു ദ ലൈഫ് ഓഫ് പീപ്പിൾ, കാരണം അനുഷ്ഠാന കലകൾ അവിടെ പണ്ട് കാലങ്ങളുണ്ടായിരുന്ന മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അല്ലേ. ദ സോഷ്യൽ ലൈഫ് ഓഫ് കോമൺ പീപ്പിൾ ആർ പെർഫോം ത്രൂ ആർട്സ്, കലയിലൂടെ എന്തായിരുന്നു കാണിച്ചിരുന്നത്? അന്നത്തെ കാലത്തിലെ ജീവിത അനുഭവങ്ങളായിരുന്നു കലയിലൂടെ കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് അനുഷ്ഠാന കലകൾ ജനകീയം ആയിരുന്നത് ആ കാലത്ത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്കൊരു ബലൂൺ തന്നിട്ടുണ്ട് അല്ലെ, കുറെ അത് നമുക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ബലൂൺസിൽ എന്തൊക്കെ എഴുതുന്നത്? ആസ്ട്രോണോമി ശങ്കരൻ നാരായണനാണ്, മാത്തമാറ്റിക്സ് ആരാണ്? സംഗ്രാമ മാധവൻ അല്ലേ. ആയുർവേദയോ അഷ്ടംഗ ഹൃദയമാണ്. ചരിത്രം, അതായത് ഹിസ്റ്ററി എന്താണ്? മൂഷക വംശം, തുഹഫുത്തൂൽ മുജാഹുദ്ദീനുമാണ്. ഓക്കെ ഓക്കെ, അപ്പം ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കംപ്ലീറ്റ് കണ്ടിരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യുക. ഓക്കെ, സോ കീപ് വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.